ശ്രീ ആർ വി രാജേഷ്, ഇന്നിപ്പോൾ സഭ ആരംഭിക്കുന്നതിന് മുമ്പ് യു ഡി എഫിൻ്റെ പാർലമെൻ്ററി യോഗമൊക്കെ കൂടി തീരുമാനമെടുത്തു സഭ ബഹിഷ്കരിക്കാം, നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിക്കാം, അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അത് തന്നെയാണ് ഇന്ന് കണ്ടത്. ഇനിയുള്ള ദിവസങ്ങൾ, സമ്മേളനത്തിൻ്റെ ദിവസങ്ങൾ പഴയ നിന്ന് വിഭിന്നമായി ഒട്ടേറെ വിവാദ വിഷയങ്ങൾക്ക് നടുവിലാണ് ഇന്ന് കേരള സമൂഹമുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. കേരളയിലായാലും ലോകായുക്തയായാലും മുല്ലപ്പെരിയാറായാലും അവിടെ നിന്ന് തുടങ്ങി ഡ്രഗ് മാഫിയയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു കേരളം, അതിലൂടെയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ വിവാദമായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം എങ്ങനെയാണ് തുറന്നടിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? കേരളത്തിൽ ഒട്ടേറെ വിഷയങ്ങൾ ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉന്നയിക്കാൻ കഴിയും. കാരണം കേരളം അത്രയധികം ഈ ഗവൺമെൻറ് ജനങ്ങൾ വെറുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഭരണ തകർച്ചയാണ് എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് സംവിധാനം പാടെ തകർന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തി നിൽക്കുകയാണ്. പക്ഷേ ഞാൻ അതിലേക്കൊക്കെ കടക്കുന്ന മുമ്പ് എനിക്ക് എന്നെ ഇവിടെ ചില കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്നു. ഈ ചർച്ചയിൽ ശ്രീ കെ വി എസ് സാധാരണഗതിയിൽ ശ്രീ കെ വി എസ് ഹരിദാസ് ബി ജെ പിയുടെ നയങ്ങൾ വളരെ വ്യക്തമായി ചർച്ചകൾ ഉന്നയിക്കുന്ന ഒരാളാണ്. ഇന്ന് അദ്ദേഹം വളരെ രോക്ഷാകുലനായാണ് അദ്ദേഹത്തെ എനിക്ക് ഈ ചർച്ചയിൽ കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം സി പി എമ്മിന് വേണ്ടിയാണോ സംസാരിക്കുന്നത് ഒരു ഘട്ടത്തിൽ തോന്നിപ്പോകുന്ന രീതിയിൽ അദ്ദേഹം ഇവിടെ സംസാരിക്കുകയാണ്. കാരണം എന്താണ്, സി പി ഐ ഇന്ന് വളരെ ശക്തമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചിരിക്കുന്നു. അത് എന്തിനാണ് കെ വി എസിനെ ഇത്രയധികം ചൊടിപ്പിക്കുന്നത്? അദ്ദേഹം എന്തെല്ലാമാണ് പറയുന്നത്? സി പി ഐ മുന്നണി മര്യാദ പാലിക്കുന്നില്ല, സി പി എമ്മിനെ നിരന്തരമായി വിമർശിക്കുന്നു, സി പി എം ആണ് ഏറ്റവും വലിയ പാർട്ടി. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, സി പി എമ്മിനെ പോലുള്ള വലിയ പാർട്ടി എന്തിനാ വിമർശിക്കുന്നത്? സി പി ഐ പോലുള്ള അപ്പൊ എന്തല്ല സി പി ഐ ഇനി ഇപ്പൊ കാനം രാജേന്ദ്രനെ നേരിട്ട് കിട്ടിയാൽ തല്ലിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിലുള്ള ശക്തമായ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പൊ അത്രയ്ക്ക് അങ്ങ് സി പി എം പ്രേമം ബി ജെ പിക്ക് മൂത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണോ? സി പി എമ്മിനുമായി ഇത്രയധികം ബന്ധമാണോ ബി ജെ പിക്ക് ഉള്ളത്? അപ്പൊ അങ്ങ് കാനം ഒരു വിമർശനം ഉന്നയിച്ചാൽ എന്താണ് തെറ്റ്? ഞങ്ങളിപ്പോ കാനത്തിന്റെ നിലപാടോ അല്ലെങ്കിൽ സി പി ഐയുടെ നിലപാടോ ഒന്നും യോജിക്കുന്ന ആളുകളല്ല. പല കാലഘട്ടങ്ങളിലും ശ്രീ കെ വി എസ് പറഞ്ഞ പോലെ സി പി ഐ കോൺഗ്രസുമായി മുന്നണിയിൽ ചേർന്ന് ഈ സംസ്ഥാനം ഭരിച്ചിട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വസ്തുതയായി തന്നെ നിൽക്കുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, കാനം ഉന്നയിക്കുന്ന ചില വസ്തുതകളുണ്ട്. എന്തിനു വേണ്ടിയാണ് ഗവർണറെ പോയി സെറ്റിൽ ചെയ്യാൻ പോയത്? ഗവർണർക്ക് ചില ഭരണഘടനാപരമായ ഉത്തരവാദിത്വമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 153 ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ച് വിവക്ഷിക്കുന്നത്. അതിനകത്ത് തന്നെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തെ കുറിച്ച് ആർട്ടിക്കിൾ 163 വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു നയപ്രഖ്യാപനം, ആ നയപ്രഖ്യാപനം മന്ത്രിസഭ അംഗീകരിച്ചുകൊണ്ട് ആ മന്ത്രിസഭ അത് ഗവർണർക്ക് സമർപ്പിച്ചാൽ അതിൽ ഒപ്പിടാൻ ഗവർണർക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. ആ ബാധ്യത ഏത് ഗവർണറായാലും നിർവഹിച്ചേ മതിയാവുകയുള്ളൂ. അപ്പൊ അത് ആ ബാധ്യത ഗവർണർക്കുള്ളപ്പോൾ ഗവർണർ എന്തുകൊണ്ടാണ് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി ഇത് മാറ്റിവെച്ചത്? ആ ബാർഗെയിനിങ്ങിന് ഒരു ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിക്കൊണ്ട് എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി സമ്മതിച്ചത്? അപ്പൊ ഇവർ തമ്മിലുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്തർധാരയാണ് നമുക്ക് വല്ല സംശയങ്ങൾ ഉയർത്തുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഒരു പാലമായി ഗവർണർ വർത്തിക്കുന്നു. പുറമെ പല വിമർശനങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. ആ വിമർശനങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിൽ കാണുന്നത്. ഈ വിമർശനങ്ങളൊക്കെ വെറും കാപട്യമാണ്, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ്. ഒടുവിൽ ഗവർണർ പറയുന്ന കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി ചെയ്തു കൊടുക്കും. ഗവർണർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പേഴ്സണൽ സ്റ്റാഫിനെ സംബന്ധിച്ചുള്ളതാണ്. ഇപ്പൊ ഒരു കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയുള്ള ആർജവം ഉണ്ടാകണം. ആ ആർജവം കേരളത്തിലെ ഗവർണർക്കുണ്ടോ? ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അതിൽ സത്യസന്ധത പുലർത്തണം, നീതിപൂർവമാകണം. ഇന്ന് പേഴ്സണൽ സ്റ്റാഫിനെ കുറിച്ച് വിവാദം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫുകൾ പാർട്ടി കേഡറുകൾ അനധികൃതമായി ശമ്പളം വാങ്ങുന്നു എന്നൊക്കെ പറയുന്ന ഗവർണർ അതേ ദിവസം തന്നെ ഒരു ശുപാർശ മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ഗവൺമെന്റിന് കൊടുത്തു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ രാജ്ഭവനിലെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറെ, ആ ഫോട്ടോഗ്രാഫറെ അവിടെ സ്ഥിര നിയമനം നടത്താൻ വേണ്ടി താൽക്കാലിക ജീവനക്കാരനാണ്, ആരാ ശമ്പളം കൊടുക്കുന്നത്? ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചല്ലേ. അപ്പൊ താൽക്കാലികക്കാരനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി, ഫോട്ടോഗ്രാഫറെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഗവർണർ ശുപാർശ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ പി ആർ ഒയുടെ പുനർനിയമനത്തിന് വേണ്ടിയുള്ള ശുപാർശ കൊടുക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അതേപടി അംഗീകരിച്ചു കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്, അതേപടി അംഗീകരിച്ചു കൊടുക്കുകയാണ് ഗവർണർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വിമർശനം ഉയർത്തുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ്, ഈ ധാരണകൾ മറയ്ക്കാൻ വേണ്ടിയുള്ള വിമർശനം മാത്രമാണ് നടക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു കാര്യം പറഞ്ഞു കേൾക്കാറുണ്ട്, ചില ആളുകൾ കള്ളുഷാപ്പിൽ പോകുമ്പോൾ തലയിൽ മുണ്ടിട്ട് പോകാറ്. ഇന്നത്തെ കാലഘട്ടമല്ല, ഇന്നത്തെ ആളുകൾക്ക് ഒരുപക്ഷെ അറിയില്ല, ഇന്ന് ഹെൽമെറ്റ് മാസ്കും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തലയിൽ മുണ്ടിട്ട് പോകണ്ട്. അതുപോലെ തലയിൽ മുണ്ട് എന്നാൽ കള്ളു കുടിക്കണമെന്നുണ്ട്, ആളുകൾ കാണാനും പാടില്ല. അതാണ് ശ്രീ പിണറായി വിജയന്റെ ഇപ്പോൾ എടുത്തിരിക്കുന്ന സമീപനം. പിണറായി വിജയന് ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കണം, ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തണം, അതോടൊപ്പം തന്നെ കേസുകൾ കേന്ദ്ര ഗവൺമെന്റ് സഹായം വേണം.
അതൊക്കെ വേണ്ടപ്പോഴും ഇത് ജനങ്ങൾ അറിയരുത്, അതിനു വേണ്ടിയുള്ള മറ മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ രാജേഷിലേക്ക് വരാം.